ഹായ് ഹലോ നമസ്കാരം അമുതാസ് മൾട്ടി കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് മയോണൈസ് മുട്ട വെച്ചിട്ട് മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതിലേക്ക് രണ്ട് മുട്ട നിന്നെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഒരു കാൽ സ്പൂൺ പെപ്പർ പൗഡർ പുതിയതായിട്ട് പൊടിച്ചതാണ് നല്ല ഫ്ലേവറായിട്ടുള്ളത് അതെടുത്ത് വെച്ചിട്ടുണ്ട് കാൽ സ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഒരു മുറി ചെറുനാരങ്ങ രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് മണം ഇല്ലാത്ത ഓയിലാണ് എടുക്കേണ്ടത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ കടലെണ്ണയോ അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് എങ്ങനെ മയോണൈസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ആദ്യം വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അരയാൻ എളുപ്പമായിരിക്കും വെളുത്തുള്ളി അല്ലി ചതച്ചിട്ടുണ്ട് അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സി ജാറിലേക്ക് ഇടുന്നതിന് മുന്നേ വെള്ളം ഇല്ലാന്ന് ഉറപ്പാക്കണം വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ ശരിക്കും നല്ലപോലെ ആയി കിട്ടത്തില്ല അതുപോലെ രണ്ട് മൂന്ന് ദിവസം വെച്ചിരിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല അതുകൊണ്ട് ഞാനിത് ശ്രദ്ധിച്ച് എടുക്കുന്നുണ്ട് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുത്തു പെപ്പർ പൗഡർ ഉപ്പ് പഞ്ചസാര ഇനി മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം മുട്ട ഞാൻ യോക്ക് മാറ്റാതെ ഒന്നിച്ചാണ് ചെയ്യുന്നത് ചിലർക്ക് മുട്ട മഞ്ഞ ഇഷ്ടമല്ലാത്തവർക്ക് വെള്ളം മാത്രം വെച്ച് ചെയ്താലും മതി ഇത് പിള്ളേർക്ക് ഇത് യോക്കുള്ളെങ്കിൽ ഇഷ്ടമാണ് കുട്ടികൾക്ക് യോക്കുള്ളത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ യോക്കോടുകൂടി തന്നെ മയണൈസ് ആക്കി എടുക്കുന്നുണ്ട് ഇനി പറയുന്ന അളവുകളിൽ പഞ്ചസാരയോ ഉപ്പോ പെപ്പർ പൗഡറോ ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പതിഞ്ഞ് വരുന്നവരെ അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ മുട്ട നമ്മളൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരു അഞ്ച് പ്രാവശ്യം പൾസ് ചെയ്തെടുത്താണ് അപ്പോഴത്തേക്ക് ഇത്ര പതഞ്ഞിട്ടുണ്ട് ഇത് മതിയാവും ഇനി നാരങ്ങ ജ്യൂസ് ഇതിൽ പിഴിഞ്ഞെടുക്കാം ഓരോരുത്തർക്ക് ആവശ്യമുള്ള പുളി പിഴിഞ്ഞാൽ മതി ഞാനിവിടെ ഒരു കാൽ മുറി ഇപ്പോൾ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് നമുക്ക് അവസാനം പോരാന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നാരങ്ങാ നീരും കൂടി ചേർത്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രാജുവലി ഓയിൽ ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ മാത്രമേ ചേർക്കാവൂ അരക്കപ്പ് ഓയിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി 20 സെക്കൻഡ് അടിച്ചു അതിനുശേഷം വീണ്ടും എണ്ണ ചേർത്ത് കൊടുക്കാം അതേപോലെ വീണ്ടും 20 സെക്കൻഡ് അടിച്ചു കുറച്ച് കട്ടിയായിട്ടുണ്ട് കുറച്ചുകൂടെ ഓയിലിൻ്റെ ആവശ്യമുണ്ട് ഒഴിച്ചു കൊടുക്കാം മൂന്നാമത്തെ പ്രാവശ്യം ഞാനൊരു 30 സെക്കൻഡ് അടിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട് ഇത് എന്നാലും ഓയിൽ പോരാ ഞാൻ കുറച്ചുകൂടെ ഓയിൽ എടുക്കുകയാണ് വീണ്ടും ഞാനൊരു കാൽ കപ്പ് ഓയിലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യമേ നമുക്ക് ഓയിലിൻ്റെ അളവ് പറയാൻ പറ്റില്ല മുട്ടയുടെ വലിപ്പം അനുസരിച്ചും ഒക്കെ അതിൻ്റെ അളവ് വ്യത്യാസപ്പെടാം അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ് ആദ്യം അരക്കപ്പ് പോരാത്തതുകൊണ്ട് വീണ്ടും ഒരു കാൽ കപ്പ് എടുത്തു പിന്നെ മുട്ടയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിരുന്ന് നേരിട്ടെടുത്ത് അടിക്കരുത് ഒരിക്കലും അത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ മയണൈസ് ഉണ്ടാക്കാൻ തുടങ്ങാവൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസി കിട്ടത്തില്ല അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിതിൽ കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു 30 സെക്കൻഡ് അടിച്ചു ഇതേ ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട് വേണമെങ്കിൽ ഈ പരുവത്തിലെടുക്കാം കുറച്ചുകൂടെ വേണമെങ്കിൽ കട്ടിയാക്കാം ഈ സമയം നമുക്ക് ടേസ്റ്റ് നോക്കണം എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം ടേസ്റ്റ് നോക്കട്ടെ എല്ലാം കറക്റ്റാണ് കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഇങ്ങനെ മയണൈസ് അടിച്ചെടുത്തിട്ടുണ്ട് ആയക്കൂടി നമുക്കെടുത്ത സമയം എന്ന് പറയുന്നത് 2 മിനിറ്റിൽ താഴെ ആയിട്ടുള്ളൂ അങ്ങനെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് മയണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ വേറൊരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഫ്ലേവർ അതിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള അളവിൽ റെഡിമെയ്ഡാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പിന്നെ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിലാണെങ്കിൽ പോലും 2 ദിവസത്തിൽ കൂടുതൽ ഇത് വെച്ചേക്കരുത് അതൊന്ന് ശ്രദ്ധിക്കണം കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ എന്തിനു വേണമെങ്കിലും സൈഡായിട്ട് എടുക്കാം ഇന്നിപ്പം ഇവിടുത്തെ കുട്ടികൾ എടുക്കാൻ പോകുന്ന പൂരിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടാണ് ഇതിൻ്റെ കൂടെ അതുകൂടാതെ തന്നെ നമുക്ക് വേറെ ഫ്ലേവർ അതായത് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ പുളി കിട്ടും നല്ലൊരു ഫ്ലേവറും പിന്നെ നല്ല കളറും കിട്ടും അങ്ങനെ ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഓയിൽ എടുത്തത് 3/4 കപ്പ് ഓയിലാണ് ഞാൻ ടോട്ടൽ എടുത്തത് അതിൽ ഇത്രയും ബാക്കിയാണ് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ബാക്കിയാണ് അപ്പോൾ ഇത്രയും ഇതിലേക്ക് ആയിട്ടുണ്ട്
അരമുറി നാരങ്ങ എടുത്തതിൽ ഒരു കാൽമുറി ഞാൻ ഇതിൽ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത്രയുമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.